بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إن إلى يوم الدين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي أما بعد بهما رأي ستي അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു പരിശുദ്ധ ഷാബാൻ മാസം ആണ് നമുക്കിപ്പോൾ സമാഗതമായിട്ടുള്ളത് ഷാബാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അബിസലാഹുലി വല്ലം ആ മാസത്തിൽ റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ആ മാസത്തിലായിരുന്നു എന്ന് വളരെ സഹേയമായ ഹദീസുകളിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുംഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ സാധിക്കും അദ്ദേഹം റസൂൽ അലൈഹി സലാഹുസ്ലമയോട് ചോദിക്കുന്നുണ്ട് കുൽത്തു അദ്ദേഹം പറയുകയാണ് യാ റസൂലെ ബാൻ മറ്റ് മാസങ്ങളിൽ റമദാൻ കഴിഞ്ഞാലുള്ള മറ്റ് മാസങ്ങളിൽ താങ്കൾ നോമ്പ് ഷബാനിലെ അനുഷ്ഠിക്കുന്നതുപോലെ അനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് അതിന്റെ കാരണം ഉസാമത്ത് ബിൻ സയ്ദ് റസി അള്ളാഹുഅൻഹുമ അള്ളാഹുൻ റസൂലിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ കാല റസൂൽ അള്ളാഹി സ്വഹുലി സ്വലം പ്രവാചകൻ തിരുമേനി അതിന് മറുപടി പറയുന്നത് ദാലിക്കഷുർ ആ മാസം അൻഹു യഗഫ്ലു അൻഹുനാസ് ബൈനറ ജബിൻ വറമലാൻ വിശുദ്ധമാക്കപ്പെട്ട റജബിനും റമലാനിനും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന ഒരു മാസമാണ് ഷാബാൻ വഹുവഷഹറു ആ മാസത്തിന്റെ പ്രത്യേകത നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു വർഷം മുഴുവനുമുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അത് ഉയർത്തപ്പെടുന്ന അതിന്റെ റിപ്പോർട്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകുന്ന ഒരു മാസമാണ് ഷഹറ് ഷാബാൻ എന്ന് പറയുന്നത് ഫോഹിബു വ അന ഞാൻ എന്റെ പ്രവർത്തനം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ നോമ്പുകാരനായിരിക്കെ വ്രതം അനുഷ്ഠിക്കുന്നവനായിരിക്കെ എന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ട് കാണുന്നത് അങ്ങനെ പോകുന്നത് കാണാനാണ് എനിക്ക് ആഗ്രഹം എന്ന് നബി സല അഹു അല്ലെ വസ്ലം പറയുന്നുണ്ട് ഇതേപോലെ തന്നെ ആയിഷാർ അലുള്ളാഹു അനഹ റിപ്പോർട്ട് ചെയ്ത രണ്ട് ഹദീസുകളിലും ഇത് ഇതേ ആശയം നമുക്ക് കാണാൻ സാധിക്കും പറയുകയാണ് ലം റസൂലു യസൂമു നബി അലൈഹി അല്ല ഫറൽനായ റമദാനിലെ നോമ്പ് അതിൽ നിഴിച്ച് നിർത്തി നിർത്തണം നമ്മൾ അനിവാര്യമായിട്ടും അപ്പോൾ ഷാബാനേക്കാൾ കൂടുതൽ മറ്റൊരു മാസവും നബി നബിസ് അല്ലാഹുലിം നോമ്പ് അനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല വഖാനു വഖാനു ഷാബാൻ ഏതാണ്ട് മുഴുവനായി തന്നെ ഷാബാൻ മാസത്തിൽ നബി നബിസ് അല്ല നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന എന്നായിശ്ർ അദ്ദേഹ പറയുന്നത് മറ്റൊരു ഹദീസിൽ അവർ തന്നെ പറയുന്നു അതായത് ഷാബാൻ മാസത്തിൽ ചില സന്ദർഭങ്ങളിൽ പ്രവാചകൻ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഞങ്ങൾ പറയും അദ്ദേഹം ഈ ഷാബാനിൽ മുഴുവനും നോമ്പ് അനുഷ്ഠിക്കും ഒരിക്കലും നോമ്പ് വിടുകയില്ല എന്ന് ഞങ്ങൾ പറയുന്നിടത്തോളം നോമ്പനുഷ്ഠിച്ചിരുന്നു പക്ഷെ ചിലപ്പോൾ നോമ്പ് ഷാബാനിൽ വിട്ട് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും പിന്നെ നബി നോമ്പ് പിടിക്കുമോ പിടിക്കുകയില്ല എന്ന് സംശയിക്കുന്നോടത്തോളം ഞങ്ങൾ അങ്ങനെ അദ്ദേഹം നോമ്പ് എന്ന് ഐഷ അലു അള്ളാഹു വന്നഹ പറയുകയാണ് അബൂ അബൂഹുറേറു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലും കാണുന്നുണ്ട് ഇപ്രകാരം അതുപോലെ ഉമ്മുസല അലി അള്ളാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിലും ഖാന റസൂൽ അലുഖല യസൂമു ഷാബാൻ നബി അല്ലാസ്ലും ഷഹബാൻ മാസത്തിൽ കുറച്ച് ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് ഉമ്മുസല അറി അള്ളാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നോമ്പ് ഏറ്റവും വലിയ ഒരു മഹത്തായ സൽക്കർമ്മമാണ് അള്ളാഹുവിനോടുള്ള ആരാധനകളുടെ കൂട്ടത്തിൽ അള്ളാഹു പ്രതിഫലം നിശ്ചയിക്കാത്ത എന്ന് പറഞ്ഞാൽ കണക്കറ്റ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ള കൃത്യമായി ഇന്നതാണ് പ്രതിഫലം അസൌമുലു അസൌമുലി അനാജ്ജി ബിഹി നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞ് മഹത്തായ പ്രതിഫലത്തെക്കുറിച്ച് വാഗ്ദത്തം ചെയ്തിട്ടുള്ള സംഗതിയാണ് നോമ്പ് എന്ന് പറയുന്ന ആരാധനാ കർമ്മം അത് ഷാബാൻ മാസത്തിൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നബി അലൈഹി നബിസ്വല്ലാല്സ്ലം അനുഷ്ഠിച്ചിരുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത അതിന്റെ ഒരു കാരണമായി നബി സുല്ലാസ്ലം പറഞ്ഞത് അത് ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്നൊരു മാസമാണ് എന്ന് മാത്രമല്ല അന്നാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുബിലേക്ക് ഉയർത്തപ്പെടുത്തുന്നത് പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് പോകുന്നത് ഷാബാൻ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ആ മാസം ആ എന്റെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് അത് ഉയർത്തപ്പെട്ടു പോകുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ അലൈഹി സ്വലം പറയുകയാണ് സ്വാഭാവികമായും നോമ്പിന്റെ ഒരു മഹത്തായ പ്രതിഫലത്തെക്കുറിച്ച് നമുക്ക് അതിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് നോമ്പ് എന്ന് പറയുന്നത് ക്ഷമ പഠിപ്പിക്കുന്ന ഒരു മാസം കൂടിയാണ് നമ്മുടെ അള്ളാഹുവിനോടുള്ള അനുസരണത്തിലുള്ള ക്ഷമ അവന്റെ വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലുള്ള ക്ഷമ മറ്റെല്ലാ മനുഷ്യരോട് നന്നായി പെരുമാറുന്നതിനും അവരുമായി ഏതെങ്കിലും അർത്ഥത്തിൽ മോശം പെരുമാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിലുമൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരു ക്ഷമ തന്നെയാണ് വാസ്തവത്തിൽ നോമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നോമ്പ് തന്നെ ആ അർത്ഥത്തിൽ പല സംഗതികൾക്കും അള്ളാഹു സുബാനു താല പ്രായിത്തമായി നിശ്ചയിച്ചിട്ടുണ്ട് പല തെറ്റുകൾക്ക് പല പിന്നെ നമുക്ക് വീട്ടാൻ കഴിയാത്ത നേർച്ചകൾക്ക് ഇതുപോലെ പല പലതരത്തിലുള്ള പ്രായ്ചിത്വങ്ങളൊക്കെ ആയിട്ട് നോമ്പ് അള്ളാഹു സുബാനോ താല അതിനെ നിശ്ചയിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഈയൊരു മാസം ഷാബാൻ മാസത്തിൽ കഴിയുന്നത്ര നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അതിന് ഇത്ര കണക്ക് കൃത്യമായി പറയപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ചും അത് സുന്നത്ത് നോമ്പാണ് ഒരിക്കലും ഫർലിന്റെ സ്ഥാനത്തേക്ക് അതിനെ നമ്മൾ കൊണ്ടുവരികയും ചെയ്യരുത് അത് പ്രവാചകൻ സല്ല അള്ളാഹു അലി ഐച്ഛികമായി അനുഷ്ഠിച്ചതാണ് എന്നതുകൊണ്ട് തന്നെ അത് ഐച്ഛികമായി തന്നെ ഇരിക്കേണ്ടതുണ്ട് പക്ഷേ അതേ സന്ദർഭത്തിൽ എത്രയധികം നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ ഷാബാനിൽ സാധിക്കുമോ അത്രയും നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതും പ്രധാനമാണ് ചില ദുർബലമായിട്ടുള്ള ഹദീസുകളിൽ ലൈഫായിട്ടുള്ള ഹദീസുകളിൽ ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പനുഷ്ഠിക്കരുത് എന്ന് ചില ഹദീസുകൾ തിരുമു ഇമാം തിരുമുദിയൊക്കെ റിപ്പോർട്ട് ചെയ്തതായി അങ്ങനെ പറയപ്പെടുന്ന ഹദീസുകളുണ്ട് പക്ഷെ അത്തരം ഹദീസുകൾ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അത് അത് ശരിയല്ല ആ വർത്തമാനം എന്ന അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനം അബുഹുറ റലി അല്ലാഹുൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആ വിഷയത്തെ അവർ ഖണ്ഡിച്ചിട്ടുള്ളത് അത് ഇങ്ങനെയാണ് അൻഹു നബി അലൈഹി അള്ളാഹുബിസ്ഹുസ്ലാം പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് ലാ തസൂമു ഔ ഇല്ലാ റജുലൻ കാന യസൂമു സൗമൻ ഫലിഹു നിങ്ങൾ റമദാനിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് പോയിട്ട് നോമ്പ് പിടിക്കാൻ നിൽക്കരുത് ഇല്ലാ റജുലൻ എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിലൊഴികെ ഒരാൾ കാന യസൂമു സൗമൻ അയാൾ നിരന്തരമായിട്ട് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു ഫല്യസുംബു അയാൾക്ക് വേണമെങ്കിൽ റമലാനിന്റെ തലേന്ന് വരെ നോമ്പ് പിടിക്കാം അതായത് ചില ആളുകൾ അങ്ങനെയുണ്ട് ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കും ഒരു ദിവസം വിടും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് അലൈഹിസ്ലാമയുടെ നോമ്പാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതായത് ദാവൂദ് അലൈഹിസ്ലാം ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കും ഒരു ദിവസം വിടുകയും ചെയ്യുന്ന അങ്ങനെ കാനോ യുഫ്തിറു യസൂമ് യൗമൻ വ വയുഫ്തിറു യൗമൻ അപ്പോൾ അങ്ങനെ നോമ്പുരുഷ്ടിക്കുക അല്ലെങ്കിൽ എല്ലാ തിങ്കളും വ്യാഴം നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ എല്ലാ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പരിഷ്ഠിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഇടക്കിടക്ക് ഈ ഇത്തരം സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന പതിവുള്ള ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരെ റമദാനിൻ്റെ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് വരെ നോമ്പനുഷ്ഠിക്കരുത് എന്നത് മാത്രമേ അതൊരു അതും ഒരു നിഷിദ്ധതയുടെ രൂപത്തിലല്ല മറിച്ചൊരു ഒരു അഭിലഷണീയതയുടെ രൂപത്തിലാണ് അതും പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നതാണ് പ്രധാനം അപ്പോൾ ഷബാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് അതല്ലാഹു നമ്മുടെ ഒരു വർഷത്തെ റമദാൻ മുതൽ ഒരു വർഷം പുതുതായി നമുക്ക് പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടിംഗ് കാലയളവ് തുടങ്ങുന്നു അതിനു മുമ്പ് ആ റിപ്പോർട്ടിംഗ് കാലയളവ് അവസാനിക്കുന്നത് ഷാബാനിലാണ് ആ ഷാബാനിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിന്റെ അതിന് ഉദ്യുക്തരായ മലക്കുകൾ അതിന് നിയുക്തരായിട്ടുള്ള മലക്കുകൾ നമ്മുടെ പ്രവർത്തന റിപ്പോർട്ടുമായി അല്ലാഹുവിന്റെ അടുക്കിലേക്ക് പോകുന്നു ആ പോകുന്ന സന്ദർഭത്തിൽ നോമ്പുകാരനായിക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് എത്തുന്നത് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു സംഗതിയായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് കഴിഞ്ഞത്ര നോമ്പുകൾ അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രമിക്കുക ഏറ്റവും പലർക്കും പല രൂപത്തിലാണ് അത് സാധിക്കുക പലരുടെയും സാഹചര്യങ്ങളും കഴിവും സാധ്യതയും ഒക്കെ അനുസരിച്ച് അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ നോമ്പ് അനുഷ്ഠിക്കുക തന്നെയാണ് വേണ്ടത് എന്നതാണ് ഈ ഷാബാനിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതി അള്ളാഹു സുബാനു താല ഈ മാസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതോടൊപ്പം ഇത് ഈ റമദാനിന് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഷാബാൻ മാസം കാരണം റമദാൻ നോമ്പ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ട മാസമാണ് ആ മാസത്തിൽ നമ്മൾ നിർബന്ധമായി നോമ്പ് അനുഷ്ഠിക്കേണ്ട മാസം കൂടി ആയതുകൊണ്ട് ആ മാസത്തിനു മുമ്പുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന നിലക്ക് പ്രവർത്തനങ്ങളുടെ അത്തരം ആരാധനാ കർമ്മങ്ങൾക്കുള്ള ഒരു പരിശീലനം എന്ന കൂടി നമ്മൾ ഷാബാനിനെ കാണുകയും അതടിസ്ഥാനത്തിൽ അതിനൊരു തയ്യാറെടുപ്പ് മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ആളുകളുമായിട്ടുള്ള ശത്രുതയും വിദ്വേഷവും പരസ്പരം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റുപറഞ്ഞ് അവരെക്കൊണ്ട് മാപ്പ് നമുക്ക് സ്വയം മാപ്പ് നേടിയെടുത്ത് ശുദ്ധീകരിച്ച് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് റമദാനിനെ പരിപൂർണമായ മനസ്സോടുകൂടി വരവേൽക്കാൻ തയ്യാറാകുന്നതിന്റെ അടയാളം കൂടിയാണ് ഷാബാനിൽ നാമി അനുഷ്ഠിക്കുന്ന നോമ്പ് എന്നുകൂടി ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു താല അത്തരം രൂപത്തിൽ വിശുദ്ധമായ അവന്റെ ദിനങ്ങളെ മീപിക്കുകയും അവന്റെ ആരാധനാ കർമ്മങ്ങളിലൂടെ അവൻ നിശ്ചയിച്ചു തന്ന ആരാധനാ കർമ്മങ്ങളിലൂടെ അവനിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനഹദി റബുൽ അസ്സലാൻ വാഹി വാ